അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ കരട് ബജറ്റ് അവതരണം നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി ബേബി അവതരിപ്പിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ കരട് ബജറ്റ് അവതരണം നടന്നു. ബ്ലോക്ക് പഞ്ചായത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പ്രദേശത്തെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് വികസനം നടപ്പിലാക്കുക എന്നതാണ് ഭരണസമിതിയുടെ നയം. തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, ഭിന്നശേഷിക്കാർക്കും കിടപ്പു രോഗികൾക്കും പരിചരണം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പഞ്ചായത്തുകളുമായി ചേർന്ന് സംയുക്ത പ്രൊജക്ടുകൾ ഏറ്റെടുക്കുക, യോഗ്യരായ എല്ലാവർക്കും വാസയോഗ്യമായ ഭവനം, കുടിവെള്ള പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിപാലനം, നീന്തൽക്കുളം നിർമ്മാണം, നീന്തൽ പരിശീലനം തുടങ്ങി എല്ലാ മേഖലകളെയും പരിഗണിക്കുക എന്നതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി ബേബി ബജറ്റ് അവതരിപ്പിച്ചു. കുട്ടികളുടെയും ഭിന്നശേഷി കുട്ടികളുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ഈ ബജറ്റിൽ പൈസ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ വിഭിന്നങ്ങളായ പ്രൊജക്റ്റുകൾ ഇവർക്ക് വേണ്ടി നമ്മൾ വയ്ക്കുകയുണ്ടായി. ഈ പ്രാവശ്യവും ഭിന്നശേഷി കലോത്സവം, അതുപോലെ തന്നെ സ്ത്രീ വയോജന കലോത്സവം പോലുള്ള പദ്ധതികൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുക, കുടിവെള്ള പൂർത്തീകരണം നടത്തുക മുതലായ പദ്ധതികളും നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 പഞ്ചായത്തുകളെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് നമ്മൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 500,000-600,000 രൂപയോളം ഒരു മിച്ച ബജറ്റാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് 79,71,81,307 വരവും 79,65,96,000 രൂപ ചെലവും 585,307 നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ അധ്യക്ഷത വഹിച്ചു. BPO പ്രവീൺ വാസു, ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ചെയർപേഴ്സൺമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.